കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമാനമായി ഇന്നും ബിജെപിയുടെ കുഴൽപ്പണ കേസ് തന്നെയാണ് പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കൊടകര ബിജെപി കുഴൽപ്പണ കേസിൽ ധർമ്മരാജിന്റെ ഹർജിയെ എതിർക്കാൻ അന്വേഷണ സംഘം പോലീസിന് നൽകിയ മൊഴിയിലും പണം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും പറയുന്നത് വ്യത്യസ്തമായ വിവരങ്ങളാണ്. മൊഴികളിലെ ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം കവർച്ചാ പണം കണ്ടെത്തുന്നതിനായി പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, അതായത് ഇന്നും ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഇന്നലെയും ആരംഭിച്ചിരുന്നു, അത് ഇന്നും തുടരുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഹർജിയിലെ മൊഴിയിലെ വൈരുദ്ധ്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിശദാംശങ്ങൾ? പ്രധാനമായും ഈ കൊടകര കുഴൽപ്പണ കേസിൽ ധർമ്മരാജന്റെ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാകും അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. വ്യത്യസ്ത വിവരങ്ങളാണ് പോലീസിന് നൽകിയ മൊഴിയിലും പണം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ധർമ്മരാജൻ നൽകിയ മൊഴിയിലും ഉള്ളത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച കാര്യത്തിലും വൈരുദ്ധ്യമുണ്ട്. കുഴൽപ്പണത്തിന്റെ ഇടനിലക്കാരനാണ് താനെന്നും കമ്മീഷൻ ലഭിക്കാറുണ്ടെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. എന്നാൽ കവർച്ച ചെയ്യപ്പെട്ടത് സ്വന്തം പണമാണെന്നും വ്യാപാര ആവശ്യത്തിന് കൊണ്ടുപോവുകയായിരുന്നെന്നുമാണ് ധർമ്മരാജൻ ഇത്തരത്തിൽ തന്നെ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കർണാടകയിലെ BJP കേന്ദ്രങ്ങളിൽ നിന്നാണ് പണം വന്നത് എന്നുള്ളതാണ്. എന്നാൽ ഹർജിയിൽ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് സ്വന്തം പണമാണ്, തന്റെയും സുധിൽ നായിക്കിന്റെയുമാണ് കടം വാങ്ങിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് ഇത് BJP കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന പണമാണ് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ വൈരുദ്ധ്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന് ഈ ഹർജിയെ പോലീസ് എതിർക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അന്വേഷണം ചിന്തിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ പണം ധർമ്മരാജനെ വിട്ടു നൽകരുത് എന്നും ആവശ്യപ്പെടും. ഈ രണ്ട് വാദങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം ഈ ഹർജിക്കെതിരെ ഉന്നയിക്കുക. അതോടൊപ്പം തന്നെ ഈ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും എന്നുള്ളതാണ്. കാരണം 3 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രതികൾക്ക് അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുമെന്നുള്ളതാണ്. കാരണം ഏകദേശം 1.5 കോടി രൂപ അന്വേഷണ സംഘത്തിന് ഇനിയും വീണ്ടെടുക്കാനുണ്ട്. ഈ 1.5 കോടി രൂപയും ഈ പ്രതികൾ ചെലവാക്കി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ചോദിച്ചിട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെല്ലാമാണ് ചെലവാക്കിയത്, എന്തെല്ലാം കാര്യങ്ങളാണ് വാങ്ങിച്ചത് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ അത് വീണ്ടെടുക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തിലും കാര്യവും, അതായത് ചെലവാക്കിയ സ്ഥലങ്ങൾ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ അത് വീണ്ടെടുക്കാനുള്ള പ്രവൃത്തികൾ സുസ്ഥിതമാക്കുക, ഇതിന്റെ ഭാഗമായാണ് ഈ 19 പ്രതികളെയും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അനീഷ്, BJP ജില്ലാ പ്രസിഡന്റ് അനീഷ്, ഇതിൽ ദീപക് എന്ന് പറയുന്ന പ്രതിയെ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നതിന് മുൻപ് തന്നെ കണ്ടിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിന് രണ്ടിനും വേണ്ടിയാണ് ഈ 19 പ്രതികളെയും അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്യുക. അക്ഷയ, ഗോകുൽ, അതായത് ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കവർച്ച പണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെയും ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ എത്ര പ്രതികളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട, അതായത് 19 പ്രതികളെ ചോദ്യം ചെയ്യേണ്ടത് സ്വാഭാവികമായും കാലതാമസം എടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ പല കാര്യങ്ങൾക്കായി വിളിച്ചു വരുത്തുകയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ മാറ്റി മാറ്റി ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇത് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 1.5 കോടി രൂപ ഇവർ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 19 പേരും വിവിധ ആവശ്യങ്ങൾക്കായി ചിലവാക്കി തീർത്തു എന്നുള്ളതാണ്. അത് അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ പക്കൽ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഇവർ ചിലവാക്കിയത് എവിടെയാണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ആ പണം വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് ആവശ്യമായ, അതായത് ആ പണം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായി തന്നെ ആ ചിലവാക്കിയത് എവിടെയെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇന്നലെ ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കിയെ തന്നെ ഇന്നും അത് പുരോഗമിക്കും. നാളെയും ഇത്തരത്തിൽ തന്നെ ജയിലിലെ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നത് അക്ഷയ.